അതിൽ അഭിനയിച്ച സുജാത ചേച്ചിയുടെ തന്നെ വലിയൊരു സുഹൃത്ത്, മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ നടൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. വേദിയിലേക്ക് നിറഞ്ഞ കൈകളോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ ലാലേട്ടൻ ശ്രീ മോഹൻലാൽ. ഞാൻ സുജാത പറയുന്ന നല്ല മനോഹരമായ സാരി ഉടുത്തിരിക്കുന്നു. ഞാൻ എപ്പോഴും സുജാതയെ കാണുന്ന ഏറ്റവും നല്ല സാരികൾ ഉടുത്തിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ എപ്പോഴും ഒരു അവസരം കിട്ടുമ്പോ ഞാൻ പറയാറുണ്ട്, ഇനി ഒരുപാട് ഒരുപാട് നല്ല സാരികൾ ഉടുക്കാൻ ദൈവത്തിലേക്ക്. സംഗീതത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ കഴിവിനെ കുറിച്ചൊന്നും ഞാൻ പറയണ്ട. ഏറ്റവും വലിയ അതിന്റെ ഗുരുക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു. വളരെ വർഷമായിട്ട് പരിചയമുള്ളൊരു ഫാമിലിയാണ് മോഹൻ, സുജാത, മോളൊക്കെ. എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസകളും തീരുന്നു. വളരെയധികം സന്തോഷം എനിക്ക് പറയാൻ സാധിച്ചതിൽ. എൻ്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയതല്ല, എൻ്റെ കൂടെ അഭിനയിച്ച പാടിയ പാട്ടുകൾ സുജാത പാടിയിട്ടുണ്ട്. അതിലൊക്കെ പങ്കുചേരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ഒരുപാട് ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. എനിക്ക് ലാലേട്ടൻ സിനിമകളില് ഒരുപാട് നല്ല പാട്ടുകൾ പാടി. എനിക്ക് തോന്നുന്നു എന്റെ ഏറ്റവും ഹിറ്റ് സോങ്സ് ലാലേട്ടന്റെ സോങ്സ് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു കാര്യം എടുത്ത് പറയാതെ പറ്റില്ല. ഞാൻ ഓരോ ട്രിപ്പ് പോകുമ്പോൾ ഓരോന്നും പഠിക്കുന്നത്. ഈയിടയ്ക്ക് ഒരു 3 വർഷം മുമ്പേ അദ്ദേഹത്തിനൂടെ ലാൽ സലാം എന്ന് പറഞ്ഞ ഷോയിന് പോയപ്പോ റിഹേഴ്സൽ സമയത്ത്, അതാണ് കാലത്ത് ഹി ഹാസ് ഷൂട്ടിംഗ്, അർദ്ധരാത്രി വരെയും ദുബായിൽ വെച്ച് ഷൂട്ടിംഗ്. അത് കഴിഞ്ഞ് കാലത്തെ 6:30 ആവുമ്പോ ബാക്കി ആരും വന്നിട്ടില്ല, അദ്ദേഹം പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ അവിടെ സ്ഥലത്ത് ഉണ്ടാവും. അപ്പൊ ആ ഡെഡിക്കേഷൻ ശരിക്കും ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. ഹൗ ക്യാൻ എ പേഴ്സൺ ഇത്രയും ഈ ഫീൽഡിൽ ബലാസം എന്ത് പാടിയാലും ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന കാര്യം, നേരെ ഷൂട്ടിംഗ് ഒന്നും എന്ത് പാടിയാലും മതി. ബട്ട് ഹി വാസ് ത്രൂഔട്ട് അവിടെ റിഹേഴ്സലിൽ ഉണ്ടായിരുന്നു, ആൻഡ് ദ വേ ഹി വാസ് ഫോക്കസ്ഡ്, അത് ശരിക്കും. ലാലേട്ടാ, 50-ാം പിറന്നാൾ സമ്മാനമായിട്ട് ഒരു പാട്ട്. വലിയൊരു അവസരം ഞാൻ കളയണം. മാണിക്ക ചെമ്പഴക്കാളത്തിൽ ദൂരെ കിഴക്കുതിക്കി മാണിക്ക ചെമ്പഴക്കാളത്തിൽ ദൂരെ കിഴക്കുതിക്കി മാണിക്ക ചെമ്പഴക്കാളത്തിൽ. മലയാള സിനിമാ സംഗീതത്തിന്റെ